ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഇന്നലെ പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 1,80,00,000 അംഗങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും അതിലുണ്ട്. ആ റിപ്പോർട്ട് മലയാളത്തിലായതുകൊണ്ട് അയൽവാസികളെ കൊണ്ടെങ്കിലും അതൊന്ന് വായിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ജയ്വിളിയും തെരുവിളിയും അതൊക്കെ കഴിഞ്ഞിട്ടുമാകാം. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് 2023 നവംബർ വരെ ഇവരുടെ വിവിധ ബാങ്ക് അക്കൗണ്ടിൽ ആകെയുള്ളത് 65 കോടിയിൽ താഴെ മാത്രമാണ്. ഇതിൽ നിന്ന് ഡിസംബറിൽ 51.5 കോടി രൂപ ജി എസ് ടി അടച്ചു. ബാക്കി 15 കോടി രൂപയിൽ വലിയ സംഖ്യ ഇവർ ക്യാഷായി പിൻവലിച്ചിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് പൈസ മാത്രമാണ് ബാക്കിയുണ്ടാവുക. ഇത് ഒരു മണി ചെയിൻ കമ്പനിയാണെന്ന് പോലീസ് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇനി കമ്പനി പ്രവർത്തിക്കില്ല എന്നത് 100% ഉറപ്പിക്കുകയാണ്. പൈസ തിരികെ നൽകാനായി അക്കൗണ്ടിൽ പണവുമില്ല. എന്നാൽ HR OTT തുടങ്ങുന്ന സമയത്ത് ഇവർ ഇറക്കിയ സർക്കുലറിൽ ഒരു ICICI ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുമില്ല. ഇനി വരാൻ പോകുന്ന വിശദമായ റിപ്പോർട്ടിൽ അത് ചിലപ്പോൾ ഉണ്ടായേക്കാം. 1,63,00,000 പേരുടെ കയ്യിൽ നിന്നും 10,000 രൂപ വീതം പിരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ പറയുന്നത് പോലെ ആകെ തുക 1,630 കോടിയല്ല, 16,300 കോടിയാണ്. അതും കൃത്യമായി ഇനി വരുന്ന വിശദമായ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതാം. വാസ്തവത്തിൽ ഇവരുടെ മണി ചെയിൻ തട്ടിപ്പ് കുറേ നാൾ കൂടെ നീണ്ടുപോയേനെ. എന്നാൽ കൂടുതൽ പണം തട്ടിയെടുക്കാനുള്ള ഹൈറിച്ച് മുതലാളിമാരുടെ ആർത്തിയാണ് കാര്യങ്ങൾക്ക് പെട്ടെന്ന് അവസാനമുണ്ടാക്കിയത്. 5,00,000 രൂപ വീതം 3,00,000 ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചാണ് OTT തുടങ്ങുന്നത്. 10 ഇരട്ടി തുകയാണ് തിരികെ ഇവർ നൽകുന്നത്. അതായത് 50,00,000 തിരികെ നൽകും. പോലീസ് പറയുന്നത് ഇവരുടെ OTT സോഫ്റ്റ്വെയർ പരിശോധിച്ചപ്പോൾ 12,39,000 മെമ്പേഴ്സ് ഉണ്ടെന്നാണ്. എന്നാൽ ഇവരുടെ സിനിമകൾ 3 മാസം കൊണ്ട് കണ്ടത് വെറും 10,000 പേര് മാത്രമാണ്. അങ്ങനെ കിട്ടുന്ന വരുമാനം ആ സിനിമകൾ വാങ്ങാൻ കൊടുത്ത കാശിൻ്റെ 100ൽ 1 പോലും ആകില്ല. ചുരുക്കി പറഞ്ഞാൽ OTTയിൽ പൈസ ഇട്ടവർക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു. ഈ 5,00,000 കൊടുക്കുമ്പോൾ ഒരു ബോണ്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് വേണ്ടിയാണ് ഈ പണം മുടക്കുന്നത് എന്നാണ്. അതായത് മണി ചെയിനിലേക്ക് തന്നെയാണ് അതും പോകുന്നത്. മറ്റൊരു പ്രധാന കാര്യം, സെർവറിൽ നിന്നും HR OTT സംബന്ധമായ എല്ലാ ഇൻഫർമേഷനും ഇവർ കളഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ആ ബോണ്ട് മാത്രമാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. 5 കോടി മുടക്കി വീഡിയോയിൽ വന്ന് പ്രസംഗിച്ച ആ ഡോക്ടറുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇവർക്ക് 660 ഷോപ്പുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ പ്രതാപൻ്റെയോ ശ്രീനയുടെയോ ഹൈറിച്ച് കമ്പനിയുടെയോ പേരിൽ യാതൊരു വസ്തുക്കളും നിലവിലില്ല. വീടോ പറമ്പോ ഷോപ്പോ ഒന്നുമില്ല. പാവം മെമ്പേഴ്സ് കൊട്ടിഘോഷിക്കുന്ന ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റുകളെല്ലാം വല്ലവരുടെയും കടകളിൽ ഇവരുടെ ബോർഡ് തൂക്കിയിട്ട സ്ഥലങ്ങളാണ്. ഇപ്പോൾ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ KD പ്രതാപൻ്റെ പാസ്പോർട്ട് പുതുക്കി കിട്ടിയിട്ടുണ്ട്. ഫൈനൽ വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ പഴയ കേസുകളെ അടിസ്ഥാനമാക്കി അന്തിക്കാട് പോലീസ് നോട്ട് റെക്കമെൻഡഡ് എന്ന് എഴുതിയിരുന്നുവെങ്കിലും പാസ്പോർട്ട് ഓഫീസർ പാസ്പോർട്ട് നൽകിയിട്ടുണ്ട്. 2021 ശേഷം ഹൈറിച്ചുമായി ബന്ധപ്പെട്ട കേസുകൾ പോലീസ് പരിശോധിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ അനിൽ അക്കര കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ DGP റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അത്ര സുഖകരമായ വാർത്തയല്ല ഇത്. ക്രിപ്റ്റോ വഴിയും ഹവാല വഴിയും വിദേശത്തേക്ക് കടത്തിയ കോടിക്കണക്കിന് രൂപയിൽ നിന്നും ചെറിയ സംഖ്യയെങ്കിലും കരീബിയൻ ദ്വീപരാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ രാജ്യത്തെ പൗരത്വം കിട്ടും. ഇതിൽ പല രാജ്യങ്ങളും ഇന്ത്യയുമായി ക്രിമിനൽ കേസുകളിൽ യാതൊരു സഹകരണവും ഇല്ലാത്തവയാണ്. സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കാർ കൂടുതലും അഭയം പ്രാപിക്കുന്നത് ഇത്തരം രാജ്യങ്ങളിലാണ്. സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമിയോ വാഹനമോ ഇല്ലാത്ത പ്രതാപൻ സാർ ഒരു ബുദ്ധിമാൻ തന്നെയാണ്. കൂടാതെ ഒരു ദീർഘദർശി കൂടിയാണ് അദ്ദേഹമെന്ന് പറയാതെ വയ്യ. ഇതിനു മുൻപ് തന്നെ വലിയ ഒരു തുക നാട് കടന്നു പോയിട്ടുണ്ടാകും. എല്ലാ തട്ടിപ്പ് നടത്തുന്നവനും കമ്പനി തുടങ്ങുന്നത് ഒരു ദിവസം പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ്. പണ്ടൊക്കെ പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു, പിടിയും വീഴും. ഇന്ന് അങ്ങനെയല്ല. പിരിച്ചെടുത്ത പണത്തിൻ്റെ നല്ലൊരു പങ്ക് പ്രതാപൻ സാർ സേഫാക്കിയിട്ടുണ്ട്. 5 അല്ലെങ്കിൽ 6 കൊല്ലം ജയിലിൽ കിടന്നാലും അത് കഴിഞ്ഞ് മറ്റേതെങ്കിലും രാജ്യത്ത് അവർ ഹൈ റിച്ചായി തന്നെ ജീവിക്കും. ആ സമയത്ത് കോട്ടൊക്കെ ഊരിവെച്ച് മെമ്പർമാർ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇത്രയും പണം പിരിച്ചെടുത്ത ഈ മണി ചെയിൻ തട്ടിപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പ്രമുഖ മാധ്യമങ്ങൾ ഒന്നും അത് അറിഞ്ഞ പോലെ കാണുന്നില്ല. അവരിപ്പോഴും മറിയക്കുട്ടിയുടെയും ബാലയുടെയും ഭാര്യ എലിസബത്തിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പുറകെ പായുകയാണ്. മഞ്ഞ ചാനലുകൾ ആദ്യം വാർത്ത കൊടുത്തെങ്കിലും പിന്നെ ശ്രീരാമ മാഡം കരയുന്ന വീഡിയോ ഒക്കെ ലൈവായിട്ട് പതുക്കെ പുറകോട്ട് വരിഞ്ഞിട്ടുണ്ട്. ആമസോൺ വനത്തിലെ പ്രശ്നങ്ങളും ബൊളീവിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ചർച്ചയാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മൗനത്തിലാണ്.
16,300 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടും സാമ്പത്തിക രാഷ്ട്രീയ വിദഗ്ധർ അറിഞ്ഞിട്ടില്ല. ചുരുങ്ങിയ പക്ഷം ഇത്തരം തട്ടിപ്പിൽ വീഴാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പെങ്കിലും നൽകാൻ ധനമന്ത്രിയോ സംസ്ഥാന സർക്കാരോ തയ്യാറാവേണ്ടതാണ്. പ്രതിപക്ഷത്തു നിന്നും അനിൽ അക്കരെ എന്ന മുൻ MLA അല്ലാതെ ഒരാളും ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. CITU ആദ്യമേ ഹൈറിച്ചിൻ്റെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് കാണിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എന്നതൊഴിച്ചാൽ ഇടതു നേതാക്കളും സോഷ്യൽ മീഡിയ പോരാളികളും നീണ്ട ഒരു മൗനത്തിലാണ് ഇപ്പോഴും. തീർച്ചയായും പണത്തിന് മീതെ പരന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും ഹൈറിച്ചിൽ ചേർന്ന് കാര്യമായി ഒന്നും തിരികെ കിട്ടാത്തവർ കേസിന് പോവുകയും ഒപ്പം തന്നെ ലീഡർമാരുമായും മുതലാളിമാരുമായും ബന്ധപ്പെടുകയും വേണം. ഹൈറിച്ചിന് ജയ് വിളിക്കാനുള്ളവർ പെട്ടെന്ന് വിളിക്കുക, കാരണം ഇനി ഹൈറിച്ച് എന്ന കമ്പനിയില്ല. ക്യൂനെറ്റിന് പുറകെ ഹൈറിച്ചും അങ്ങനെ നിത്യശാന്തിയിലേക്ക് യാത്രയാവുകയാണ്. ഒന്നുകൂടെ നമുക്ക് ഉറക്കെ വിളിക്കാം, ജയ് പ്രതാപൻ സാർ, ജയ് ശ്രീരാം മാഡം. ഹൈറിച്ച് ഇനിയില്ല ഒരു കാലത്തും.